ഹലോ, അസ്സലാമു അലൈക്കും. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ചെമ്മീൻ പിടിയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ഇത് ചെമ്മീൻ വെച്ചിട്ട് മാത്രമല്ല ചിക്കൻ വെച്ചിട്ടും ഉണ്ടാക്കാം, അതുപോലെ തന്നെ ഡിന്നറിന് പറ്റിയ നല്ലൊരു ഐറ്റമാണിത്. ഒന്ന് ഈസി റെസിപ്പി തന്നെയാണ്, പക്ഷേ നമ്മളുടെ വീട്ടിലുണ്ടാവുന്ന സാധനങ്ങൾ വെച്ചിട്ട് തന്നെയുമാണ്. പക്ഷെ ഇതൊന്ന് ഉരുട്ടിയെടുക്കേണ്ട ഒരു ചെറിയൊരു പണി മാത്രമേ ഉള്ളൂ. അതും പെട്ടെന്ന് കഴിയും, പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് നീളത്തിലായതുകൊണ്ട് പെട്ടെന്ന് ഉരുട്ടിയെടുക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അതിന്റെ അടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി പ്രസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്റെ പുതിയ വീഡിയോസുകൾ കിട്ടുകയുള്ളൂ. അപ്പോ നമുക്ക് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ഞാനിവിടെ ഒരു 500 ഗ്രാം ചെമ്മീന് മുളക് മഞ്ഞള് ഉപ്പിട്ടിട്ടൊന്ന് പെരക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, മഞ്ഞളും മുളകിന്റെ അളവ് പറയണം എന്നില്ലല്ലോ. സാധാരണ അല്ലത്തിലിടുന്ന പോലെ തന്നെ ഹാഫ് ടേബിൾ സ്പൂൺ മുളക്, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞള്, ആവശ്യത്തിന് ഉപ്പ്. അങ്ങനെ നമ്മൾ എല്ലാത്തിലും ഏകദേശം ഒരേ ഇതിൽ തന്നെ എന്തെങ്കിലും ഇതിങ് പരട്ടി വെക്കുമ്പോൾ ഉണ്ടാവും. അപ്പോ നമുക്ക് എന്താക്കാ, ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഞാന് ഇത് ഫ്രൈ ചെയ്യാനുള്ള ഓയില്. കൂടുതലൊന്നും വേണ്ട, ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്യാനുള്ള ഷാലോ. നമുക്ക് ഈ എണ്ണയിൽ തന്നെ ഇട്ടിട്ട് ഇതിന്റെ ഉള്ളിയും മറ്റുള്ളതൊക്കെ വഴറ്റേണ്ടതാണ്. അപ്പൊ അതിന്റെ ആവശ്യമുള്ള അത്ര ഓയിൽ ഒഴിച്ചാൽ മതി. ഞാനത് അതിലേക്ക് ചെമ്മീൻ ഇട്ടു. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്യുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യും. അങ്ങനെ ഇതാ ചെമ്മീനൊക്കെ ഏകദേശം ഫ്രൈ ആയി വന്നു. ഇനി ഇതിലേക്ക് നമ്മള് കുറച്ച് കറി ലീവ്സ്, കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി, 1 ടീസ്പൂൺ വെളുത്തുള്ളി, രണ്ടും ഞാൻ ഒന്ന് ചോപ്പ് ചെയ്ത് വെച്ചതാണ്. ഇനി ഇതിലേക്ക് നമ്മള് ചോപ്പ് ചെയ്ത് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. ഞാനൊരു 3 മീഡിയം സൈസ് ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് ഞാൻ ചോപ്പ് ചെയ്തു. ഇത് നല്ലതൊന്ന് വഴറ്റിയെടുക്കാം. ചെമ്മീനെടുത്ത് മാറ്റണം നിർബന്ധമൊന്നുമില്ല, മാറ്റണമെങ്കിൽ മാറ്റാം, അല്ലെങ്കിൽ ഇതിൽ തന്നെ ഇട്ടിട്ടൊന്ന് ഉള്ളി ഒരുമിച്ചിട്ടിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇതിലേക്ക് നമ്മള് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇത് നന്നായിട്ടൊന്ന് നല്ല ഉള്ളി ഒന്ന് വഴന്ന് വരുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മള് ഒരു 3-4 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകിന്റെ എണ്ണക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചാണ് എപ്പോഴും ഞാൻ പറയുന്നതാണ്. വീണ്ടും ഒന്നുകൂടെ പറഞ്ഞു, ഇത് നല്ലോണം വഴന്ന് വരുന്നവരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഇതാ ഉള്ളിയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞള്,
കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ മുളക് പൊടി അത് ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അത് ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ പച്ച ചുവ മാറുന്നവരൊന്ന് വഴറ്റാം. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് വെക്കാം. അതും നല്ലോണം മാഷാവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് ഒരടപ്പ് കൊണ്ട് മടച്ച് വെച്ചാല് പെട്ടെന്ന് തന്നെ തക്കാളിയൊക്കെ മാഷായി കിട്ടിക്കോളും. ഇതാ തക്കാളിയൊക്കെ നല്ല മാഷായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർക്കണം. ഒരു ഹാഫ് ടീസ്പൂൺ ഗരം മസാല പൊടി അതും കൂടെ മിക്സ് ചെയ്തതിനു ശേഷം ഒരു ഹാഫ് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കൊറിയൻഡർ ലീവ്സും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം ഒരു 1-2 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പൊ നമ്മളുടെ മസാല റെഡി ആയില്ലേ. ഇനി നമുക്ക് പിടി ഉണ്ടാക്കാൻ ആവശ്യമായിട്ട് ഞാനിവിടെ ഒരു 2 ഗ്ലാസ് അമീസ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. സാധാരണ ഇതിന് ഈ അമീസ് പൊടി വെച്ചിട്ടല്ല ഉണ്ടാക്കുക. ഞാനിത് എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഇത് വെച്ചു ഞാൻ ഉണ്ടാക്കാറുണ്ട്. സാധാരണ ഉണ്ടാക്കല് നമ്മളുടെ അരിയ റൊട്ടിയില്ലേ, ഞാൻ മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു അരിയ റൊട്ടിയുടെ, അതിന്റെ മാവ് കൊണ്ടാണ് ഈ പിടി ഉണ്ടാക്കുക. അല്ലെങ്കിൽ അതിൽ പറയുന്ന പോലെ തന്നെ പിന്നെ നിങ്ങൾ പുയങ്ങലരി കൊണ്ട് പുയങ്ങലരിയാണ് ഇതിന് യൂസ് ആക്കുക. അത് പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കാം. ഓക്കെ, ഞാനെന്തായാലും ഇവിടെ ഇന്ന് എടുത്തിരിക്കുന്നത് 2 ഗ്ലാസ് ആമീസ് പൊടിയാണ്. അതിലേക്ക് ഞാനൊരു 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തു. അപ്പൊ ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഉപ്പ് എല്ലാ ഭാഗത്തും എത്തണമല്ലോ. അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ളത്ര വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. സാധാരണ പച്ചവെള്ളമാണ് എടുക്കുന്നത്, ചൂടുവെള്ളമൊന്നല്ല. അപ്പോ ഇതാ ഞാൻ ഇതിലേക്ക് നമ്മൾക്ക് കുഴക്കാൻ ആവശ്യമുള്ള വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കുന്നു. ഇതാ പൊടിയൊക്കെ നല്ല വെള്ളമൊഴിച്ച് നല്ലോണം കുഴച്ചെടുത്തു. ഈ ഒരു പരുവത്തിലാണ് ഇതാ കിട്ടിയിരിക്കുന്നത്. നമ്മളുടെ ഞാൻ മുൻപ് കാണിച്ച ചെമ്മീൻ ഉണ്ട്, അതിന്റെ ഒക്കെ ഒരു പരവം ശരിക്കും മതി. നിങ്ങൾ അരി പകർത്തിയിട്ടുണ്ടാക്കുന്നതാണെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ 1 ഗ്ലാസ് പച്ചരിപ്പൊടിയും അതുപോലെ തന്നെ 1 ഗ്ലാസ് സാമീസ് പൊടി കൂടി ചേർത്താലും അങ്ങനെ എടുത്താലും മതി. ഓക്കെ, ഇപ്പൊ ഞാനിതിവിടെ ഫുള്ളായിട്ട് ആമീസ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇനി നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഇതാ ഒരു കുറച്ച് ഓയിൽ എടുത്തിട്ടുണ്ട് ഒരു കപ്പില്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഇത് ഉരുട്ടിയതിന് ശേഷം. അപ്പൊ നമുക്കിത് ഉരുട്ടുന്നത് എങ്ങനെയാ നോക്കാം. അപ്പൊ ഇതാ കയ്യിലൊന്ന് നമ്മൾ എണ്ണ തടവിയതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് മാവെടുത്തിട്ട് ഇതാ ഇങ്ങനെ ഒരു ഇതാക്കാന്, എന്നിട്ട് ഇതിൽ നിന്ന് ഓരോ ചെറിയൊരു പീസ് എടുക്കുക, ഇങ്ങനെ ആക്കുക.
ഇതുപോലെ കാണുന്നുണ്ട, ഇതുപോലെ നിങ്ങളിത് ഉരുട്ടിയെടുക്കണം. മനസ്സിലായിട്ടില്ലേ? ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ നീളത്തിലാണ് കേട്ടോ ഈ പിടി. നമ്മൾ കായ്ക്കറി, തലശ്ശേരിക്കാർക്കാണെങ്കിൽ അറിയാൻ പറ്റും, കായ്ക്കറി ഉണ്ടാക്കാറുണ്ട് നമ്മൾ. അതിലിടും ഇങ്ങനെ നമ്മൾ ഉരുട്ടിയിട്ട് ഇങ്ങനെ, അതൊരു പായസമാണ്, അതിൽ നമ്മളിങ്ങനെ ഇടാറുണ്ട്. അത് സെയിം തന്നെയാണ് ഇത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇത് ഫുള്ളൊന്ന് ഉരുട്ടിയെടുക്കണം. ഉരുട്ടിയെടുക്കാൻ കുറച്ച് ഇതാണ്, എന്നാലും സാരമില്ല, നല്ല ടേസ്റ്റുള്ളൊരു ഫുഡാണിത്. ഒന്നും പണിയൊന്നുമില്ല, പെട്ടെന്ന് നമുക്കിതാ ഇങ്ങനെ 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 ആക്കി ഇടാൻ പറ്റും. ഓക്കെ, വലിപ്പവും വലിപ്പമെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെറുതും വലുതും എല്ലാം ഉണ്ടാക്കുക. അപ്പം ഇതാ നമുക്കിനി ഇത് ഉരുട്ടി കഴിയുന്നവരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഇതാ ഞാൻ എടുത്ത മാവിന്റെ ഹാഫ് പോർഷന് പകുതിയോളം ഞാനിതാ ഉരുട്ടി കഴിഞ്ഞു. ഇനി നമുക്കിത് ഒന്ന് സ്റ്റീം ചെയ്യാൻ വെക്കുക. അതിനുവേണ്ടി ഞാൻ വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇത് ആവുന്ന നേരം കൊണ്ട് നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഉരുട്ടിയെടുക്കാം. ഓക്കെ, അങ്ങനെ ഞാനിതാ സ്റ്റീമറില് എടുത്തു വെച്ചു ഈ ഉരുട്ടിയ സാധനം. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു 15-20 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഓക്കെ, അങ്ങനെ ഇതാ ഞാൻ ഫസ്റ്റ് വെച്ച പിടി വേവിച്ച് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞു. പിന്നെ ഇത് നമുക്കൊരു 5-10 മിനിറ്റ് പുറത്ത് വെച്ചതിന് ശേഷം അപ്പൊ തന്നെ നമുക്ക് ഈ ചൂടോടു കൂടി തന്നെ വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റണം കേട്ടാ. വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. മാറ്റിയിട്ടില്ലെങ്കിലേ, സാധാരണ നമ്മൾ എല്ലാ സാധനവും സ്റ്റീം ചെയ്ത് കഴിഞ്ഞാല് അധികവും നമ്മൾ എന്താ ചെയ്യുക, നല്ലോണം ചൂട് പോയതിനു ശേഷം മാത്രമാണ് ഇത് അതിൽ നിന്ന് പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റാന്. പക്ഷെ ഇതങ്ങനെ ചെയ്യരുത്. ഇത് നിങ്ങൾ ഇതാ, പിന്നെ ഞാനിപ്പോ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ടാവും പുറത്തെടുത്ത് വെച്ചിട്ട്, ചൂട് പോയിട്ടൊന്നുമില്ല. അപ്പൊ അപ്പൊ തന്നെ നമ്മൾ എന്താക്കാനാ, ഇതിനെ ഇങ്ങനെ എടുത്തിട്ട് മാറ്റിയത. നിങ്ങൾ കാണുന്നുണ്ടാവും ഇതിന്റെ ചൂടിന്റെ ആവി ഇങ്ങനെ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഇതിനെ ഇതുപോലെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിച്ചു തണുക്കും തോറും ഇത് തമ്മാമിൽ ഒട്ടിപ്പിടിച്ചിട്ട് നമുക്കിത് എടുക്കാൻ പറ്റാത്ത രീതിയിലായി പോവും. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാല്, ചൂടോട് കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഇതായിട്ട് കിട്ടും. അപ്പൊ ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഇനി നമുക്ക് അടുത്തതും കൂടി ആവുന്നതുവരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഇതാ രണ്ടാമത് വെച്ചതും എടുത്ത് ഞാൻ ചൂടോട് കൂടി തന്നെ അതും ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിനാവശ്യമായിട്ട് നല്ല കട്ടി തേങ്ങാപ്പാലും കൂടെ എടുത്ത് വെക്കണം. ഓക്കെ, ഞാനിവിടെ ഒരു 1/2-3/4 തേങ്ങ എടുത്തിട്ടുണ്ട്. അതിന്റെ 1/2 പാല് മാത്രമാണിത്. അതും കൂടെ എടുത്ത് വെക്കുക. ഇനി നമുക്കിതൊന്ന് മസാലയും ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിലേക്ക് നമുക്ക് കുറച്ച് ഗീ ഒഴിച്ചു കൊടുത്തിട്ട് ചട്ടി അരച്ചാൽ മതി. അങ്ങനെ ഇതാ പാൻ ചൂടായി. ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ ഗീ ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഗീ. അതൊന്ന് ചൂടായി കഴിഞ്ഞാല് അതിലേക്ക് നമുക്ക് ഒരു കഷ്ണം ഉള്ളി ഒന്ന് ചോപ്പ് ചെയ്തത്, ഉള്ളി ഇട്ടെടുക്കുക. ഒരു കഷ്ണം മതി, കൂടുതലൊന്നും വേണ്ട. ആ എണ്ണ ഒന്ന് അതിന്റെ ഒരു ഇത് ടേസ്റ്റ് ഉള്ളിന്റെ ഇത് വരാൻ വേണ്ടിട്ട് മാത്രമാണ്. ഓക്കെ, ഉള്ളിയൊന്ന് ഇതായതിനു ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാലയില്ലേ, ചെമ്മീൻ മസാല, അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. ചെമ്മീൻ മസാല ഇട്ടുകൊടുത്തു. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ച തേങ്ങാപ്പാലില്ലേ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഫുൾ വേണ്ട, ഞാൻ ഹാഫേ ഒഴിച്ചിട്ടുള്ളൂ. പുറത്ത് നല്ല മഴയാണ്, അതുപോലെ തന്നെ ഇടിയുണ്ട്. അപ്പോ എന്റെ സൗണ്ട് നിങ്ങൾക്ക്
തെക്കോ ഇല്ലയോ ഒന്നും അറിയില്ല. ഞാൻ ആദ്യം കുറച്ച് പാലാണ് ഒഴിച്ചത്. അപ്പൊ ഇതാ ബാക്കിയും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഫുൾ പാൽ ഒഴിച്ചു. ഇനി നമുക്കിതൊന്ന് നല്ലോണം വറ്റി വരണം. ഓക്കെ, തിളച്ചിട്ട് ഇതൊന്ന് നല്ലോണം വറ്റി വരട്ടെ. പിന്നെ അതുപോലെ തന്നെ ഇതില് ഉപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് ഈ സമയത്ത് നോക്കാം. ഓക്കെ, എന്റെ ഇതിൽ ഉപ്പ് പോരാ, കുറച്ച് ഞാൻ ഉപ്പ് ആഡ് ചെയ്യട്ടെ. ഞാനിതാ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്തു. എന്നിട്ട് അതൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഉപ്പ് കറക്റ്റാണോ നോക്കിയതിന് ശേഷം ഇത് നല്ലോണം ഒന്ന് തിളച്ച് വറ്റുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. കുറച്ചും കൂടെ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇവിടെ പിടിയിൽ ഉപ്പുള്ളതാണ് കേട്ടോ, അപ്പൊ അതും കൂടെ ഒന്ന് ഓർത്തിട്ട് വേണം ഉപ്പിടാനേ. അപ്പൊ ഇതാ ഓക്കെ. അങ്ങനെ ഇതാ നമ്മളുടെ കറി ഇതാ ഏകദേശം നന്നായിട്ട് വറ്റി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പിടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഓക്കെ, പിടി ഫുൾ ഇട്ട് കൊടുത്തു. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്തതിനു ശേഷം ഒന്ന് രണ്ട് മിനിറ്റ് ഇതൊന്ന് തിളച്ചതിന് ശേഷം ഒന്ന് ഗ്യാസ് ഓഫ് ചെയ്യുക. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കുമ്പോൾ നല്ല ടൈറ്റായിട്ടുണ്ടാവും, കറിയൊക്കെ നല്ലോണം ഇതിലേക്ക് പിടിച്ചിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഇത് ചെമ്മീനെ കൊണ്ട് മാത്രമല്ല ചിക്കനെ കൊണ്ടും ഉണ്ടാക്കാം. ചിക്കന് ചെമ്മീനെ പോലെ തന്നെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇതുപോലെ പൊരിച്ചിട്ടോ അല്ലെങ്കിൽ പൊരിക്കാതെയോ രണ്ടു തരത്തിലും ആക്കാം. ചെമ്മീനാകുമ്പോൾ എന്തായാലും അതൊന്ന് ഫ്രൈ ചെയ്യേണ്ടി വരും. അപ്പൊ ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാവട്ടെ, നമുക്കിതൊന്ന് ഇതാക്കാം. അങ്ങനെ നമ്മളുടെ പിടി ചെമ്മീൻ പിടി റെഡിയായി. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ കക്കറൊട്ടി ഉണ്ട്, ഏകദേശം അതുപോലെ തന്നെയാണ്. അതില് തേങ്ങ അരച്ചിട്ടാണ് പാര, ഇതിൽ തേങ്ങ പാലാണ്. അങ്ങനെയുള്ള ചെറിയ പിന്നെ അതുപോലെ തന്നെ പ്ലെയിൻ അരിയാണ് ഇത്. അതിന് പിന്നെ മസാല കൂട്ടുകളൊക്കെ ചേർക്കുന്നുണ്ട്. രണ്ടു തരം ടേസ്റ്റാണ്. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ മസലമാ.